ൻസർ കാർന്നു തിന്നുമ്പോഴും തോൽക്കാൻ തയ്യാറില്ലാതെ ജീവിതത്തോട് പടവെട്ടി അത്ഭുതവും ആവേശവുമായി മാറിയ നന്ദു മഹാദേവ ഒടുവിൽ മരണത്തെ പുൽകി യാത്രയായി വളർത്തമ്മയെ പോലെ നന്ദുവിനെ പരിലാളിച്ച പ്രശസ്ത നടി ജി നായർ നന്ദുവിന്റെ വിയോഗത്തോട് പ്രതികരിച്ചതിങ്ങനെ അതിജീവനത്തിന്റെ രാജകുമാരൻ യാത്രയായി ഇന്ന് കറുത്ത ശനി വേദനകളില്ലാത്ത ലോകത്തേക്ക് എന്റെ നന്ദൂട്ടൻ പോയി നന്ദു മഹാദേവ എന്റെ മോന്റെ അവസ്ഥ മോശമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു ഈശ്വരന്റെ കാല് പിടിച്ചപേക്ഷിച്ചു അവന്റെ ജീവൻ തിരിച്ചു നൽകണേ പക്ഷേ പുകയരുത് ജോലിക്കണം തീയായി ആളിപ്പടരണം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർക്കെല്ലാം ധൈര്യം കൊടുത്തിട്ട് നീ എവിടേക്കാണ് പോയത് ഞങ്ങളെയെല്ലാം ഒറ്റയ്ക്കാക്കിയിട്ട് നന്ദൂട്ട എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല മൊനെ നിന്നെ ഒരു നോക്ക് കാണാൻ പോലും പറ്റില്ലല്ലോ എനിക്ക് വയ്യ എന്റെ ദൈവമേ നീ ഇത്രയും ക്രൂരനായി പോകുന്നത് എന്താണ് എനിക്ക് വയ്യ എന്റെ അക്ഷരങ്ങൾ കണ്ണുനീരിൽ കുതിരുന്നു എന്നും യശോധയെ പോലെ എന്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് എന്നെ തനിച്ചാക്കി നീ എങ്ങോട്ടാണ് പോയത് സമൂഹ മാധ്യമങ്ങളിലൂടെ സുപരിചിതനായി മാറിയ ഇരുപത്തിയേഴ് ൻ നന്ദു മഹാദേവ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അർബുദവുമായുള്ള പോരാട്ടത്തിനിടയിലും ആയിരക്കണക്കിന് ആളുകൾക്കാണ് നന്ദു പ്രചോദനമായി മാറിയത് നന്ദുവിനവർ ധീര പോരാളി തന്നെയായിരുന്നു രോഗത്തെ ചിരിയോടെ നേരിട്ട് അർബുദ പോരാട്ടത്തിന് നിരവധി പേർക്ക് പ്രചോദനമായ വ്യക്തിത്വം അതിജീവനം എന്ന സാമൂഹ്യ കൂട്ടായ്മയുടെ മുഖ്യ സംഘാടകൻ കൂടിയായിരുന്നു നന്ദു മഹാദേവ തിരുവനന്തപുരം ഭരതന്നൂർ സ്വദേശിയായ നന്ദു അവസാന ദിവസങ്ങളിൽ അർബുദം ശ്വാസകോശത്തെയും പിടിമുറുക്കിയതുകൊണ്ട് കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലായിരുന്നു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് അന്തരിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ